തിരുവനന്തപുരം പള്ളിപ്പുറം സി ആർ പി എഫ് ഗ്രൂപ്പ് സെന്ററിൽ ശ്രദ്ധേയമായ സേവനം നടത്തിയ ഡി ഐ ജി മാത്യു എ ജോണിന് ഇനി പുതുനിയോഗം. ഗ്രൂപ്പ് സെന്ററിലെ 3 വർഷത്തെ സേവന കാലയളവിന് ശേഷം മാത്യു എ ജോണിനെ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. ശ്രീനഗറിന്റെ മുഴുവൻ നിയന്ത്രണ ചുമതലയുള്ള ഓപ്പറേഷൻസ് വിംഗിലേക്കാണ് പുതിയ നിയമനം. ഗ്രൂപ്പ് സെന്ററിന്റെ പ്രവർത്തന കാലയളവിൽ മലയാളി എന്ന നിലയ്ക്ക് കേരളത്തിനായി മികച്ച ഇടപെടലുകൾ നടത്തിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും കേരളം സമാനതകളില്ലാത്ത 2 പ്രളയത്തെ അഭിമുഖീകരിച്ച കാലഘട്ടത്തിൽ തെക്കൻ കേരളത്തിൽ പ്രളയം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാരിനൊപ്പം ദുരന്തമുഖത്തേക്കിറങ്ങിയ സി ആർ പി എഫ് സേനയെ നയിച്ചത് ഡി ഐ ജി മാത്യു എ ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സേനയുടെ സ്വന്തം നിലയ്ക്ക് നിരവധി അവശ്യ സാധനങ്ങൾ ലോഡ് കണക്കിന് എത്തിച്ചു നൽകുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തത് ശ്രദ്ധേയമായിരുന്നു. ദുരന്തമുഖത്തെ സേനയുടെ നിസ്തുലമായ ഈ പ്രവർത്തനത്തെ മുൻനിർത്തി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ആദരിച്ചതും സി ആർ പി എഫിന് ലഭിച്ച മികച്ച നേട്ടങ്ങളിലൊന്നായി ഇന്നും അടയാളപ്പെടുത്തുന്നു. കേരളത്തിൽ സി ആർ പി എഫിന്റെ ട്രെയിനിങ് സെന്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് സെന്ററിനെ കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിനും മാത്യു എ ജോൺ നിർണായക പങ്കുവഹിച്ചിരുന്നു. കൊറോണ കാലത്ത് ക്യാമ്പിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിർധനരായ നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം നിലയ്ക്ക് സാനിറ്റൈസർ ഉൽപ്പാദിപ്പിച്ച് ക്യാമ്പിലും പുറമേയും വിതരണം ചെയ്തതും മാത്യു എ ജോണിന്റെ പ്രവർത്തന മികവിനെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ഉദാഹരണമായിരുന്നു. കൂടാതെ യുദ്ധമുഖങ്ങളിൽ രക്തസാക്ഷികളായ മലയാളി സി ആർ പി എഫ് ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഗ്രൂപ്പ് സെന്ററിൽ പ്രത്യേക ഫലവൃക്ഷത്തോട്ടം നിർമ്മിച്ചതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള ഒരു വൃക്ഷത്തൈ നടുന്ന പ്രോഗ്രാമായിരുന്നു അത്. നമ്മൾ ഇവിടെ ഞങ്ങളുടെ മാർട്ടേഴ്സ് മെമ്മോറിയൽ തന്നെ വീർ സ്ഥൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഏരിയ ഇയർമാർക്ക് ചെയ്തു. അവിടെ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രക്തസാക്ഷികൾ എന്ന് പറയുന്ന 75 പേരാണ്, ഇൻക്ലൂഡിങ് പുൽവാമയിൽ February 14 മരിച്ച കോൺസ്റ്റബിൾ വസന്തകുമാറും ഛത്തീസ്ഗഡിൽ രക്തസാക്ഷി മരിച്ച സജു ഇടുക്കി, ഈ 2 പേരാണ് 2019. ഈ അങ്ങനെ മൊത്തം 75 പേരുടെ കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും പേരിൽ ഒരു വൃക്ഷത്തൈ നടുക, അതായിരുന്നു പ്രോഗ്രാം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ മാർട്ടേഴ്സിൻ്റെയും നമ്മുടെ രക്തസാക്ഷികളുടെയും പേരൻസിനെ അല്ലെങ്കിൽ അവരുടെ വൈഫിനെ ക്ഷണിച്ചു. അവരിൽ നിന്ന് 13 പേർ അറ്റൻഡ് ചെയ്തു. അത് ഭാര്യമാരായിട്ടും അമ്മമാരായിട്ടും മക്കളായിട്ടും അറ്റൻഡ് ചെയ്തു. അവർ തന്നെ അവരുടെ ഭർത്താവിൻ്റെ ആണെങ്കിലും മകൻ്റെ ആണെങ്കിലും വൃക്ഷത്തായി അവർ തന്നെ നട്ടു. അതൊരു വളരെ ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അവർ വന്നു. അതുകൂടാതെ ഞങ്ങളുടെ സി ആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി എന്ന് റിട്ടയറായ 120-ൽ പരം ആൾക്കാർ ഇന്ന് അവരും അതിൽ പങ്കെടുത്തു. നമ്മളപ്പോൾ എല്ലാവർക്കും അവസരം കൊടുത്തു, അവർക്കും അത് ഓർമ്മ പുതുക്കാനും എല്ലാവർക്കും വൃക്ഷത്തായി നടാനും. ഇതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഗവൺമെൻറ് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തസാക്ഷികൾ ആരായാലും അവരുടെ പേരിൽ ഒരു വൃക്ഷത്തായി നടുക, എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. മാർട്ടേഴ്സ് സ്ക്വയർ, മാർട്ടേഴ്സ് മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 ഏക്കർ ഭൂമി നമ്മൾ അതിനായിട്ട് ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇത് നട്ടിരിക്കുകയാണ്. ഇൻ ഫ്യൂച്ചർ രക്തസാക്ഷികൾ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടായാൽ അവർക്ക് വേണ്ടി നടുക എന്നുള്ളതാണ് അതിനുള്ള ഏരിയയും നമ്മൾ മാർക്ക് ചെയ്തത്. പള്ളിപ്പുറം ഗ്രൂപ്പ് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ അടിമുടി മാറ്റം വരുത്തിയ ശേഷമാണ് അദ്ദേഹം ചുമതല ഒഴിയുന്നത്. ജന്മനാടായ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ചാരിതാർത്ഥ്യമുണ്ടെന്നും മാത്യു എ ജോൺ വ്യക്തമാക്കി. സഹപ്രവർത്തകർ ഊഷ്മളമായ യാത്രയപ്പാണ് അദ്ദേഹത്തിനായി ഒരുക്കിയത്. ശ്രീനഗറിലെ പുതിയ സ്ഥാനം അടുത്ത മാസം ആദ്യത്തോടെ മാത്യു എ ജോൺ ഏറ്റെടുക്കും. അതേസമയം പള്ളിപ്പുറം ഗ്രൂപ്പ് സെന്ററിന്റെ പുതിയ ഡി ഐ ജിയായി തിരുവനന്തപുരം സ്വദേശിയായ എസ് രാധാകൃഷ്ണൻ നായർ ഇന്ന് ചുമതലയേറ്റെടുത്തു.